മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 5-star ഹോട്ടലിൽ കഴിക്കുന്ന അതുപോലത്തെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും അറിയാതെ ചെയ്യാതിരിക്കും, പക്ഷെ എന്റെ രീതിയിലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും. ഇനിയുള്ള വീഡിയോസ് ഇടാനുള്ള ഒരു മുൻകരുതൽ എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രചോദനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 പച്ചമുളക് 2 കീറിയത്, പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 10 ചെറിയുള്ളി, 10 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 മുറി തേങ്ങ. ഇത്രയുമാണ് ഇതിനായി ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതെല്ലാം ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സോറി ഗൈസ്, നേരത്തെ ഇട്ടത് മഞ്ഞൾപ്പൊടി അല്ലായിരുന്നു, മല്ലിപ്പൊടി ആയിരുന്നു. ഞാൻ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് 2 ചെറിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 സവാള ചെറുതായിട്ട് ഇടേണ്ടത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തു. ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് അരച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 തക്കാളിയും കൂടി ചെറുതായിട്ട് ഇടുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 4 മുട്ട 2 കീറിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിതൊന്ന് പതുക്കെ ഇളക്കിയെടുക്കാം. ഗ്രേവിയൊക്കെ നമ്മൾ മുട്ടയിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. മുട്ടയൊക്കെ ഗ്രേവിയുടെ അടിയിൽ മുങ്ങിക്കിടക്കണം. ഇങ്ങനെ നമ്മുടെ 5-star മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള തകർപ്പൻ കിടുക്കാച്ച വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.